നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ മറ്റൊരു ജനക്ഷേമ പദ്ധതി അറിയിപ്പിലേക്ക് സ്വാഗതം. 2022-23 സാമ്പത്തിക വർഷത്തെ ഗുണഭോക്തൃ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിവിധ പഞ്ചായത്തുകൾ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് ധനസഹായം അതോടൊപ്പം തന്നെ മറ്റ് എന്തെങ്കിലുമൊക്കെ സംവിധാനമാണ് ആവശ്യമെങ്കിൽ അത്തരം സംവിധാനത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി കൊടുക്കുക എന്നൊക്കെയുള്ളതാണ് പഞ്ചായത്തിന്റെ ഈ പദ്ധതികളിലൂടെ, വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത്. റേഷൻ കാർഡുകൾ വ്യത്യാസമില്ലാതെ, അത് APL എന്നോ BPL എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ മുതിർന്നവർക്ക് ലഭിക്കേണ്ട വിവിധ സഹായങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ കുടുംബത്തിലെ വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ അത്തരം, അതായത് ക്ലേശങ്ങൾ നേരിടുന്ന ആളുകൾക്ക് വിവിധങ്ങളായിട്ടുള്ള കട്ടില്, അതോടൊപ്പം തന്നെ കമ്പിളി പുതപ്പുകൾ, ഇനി അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറിന്റെ സംരക്ഷണം, ഇങ്ങനെ വിവിധ നേട്ടങ്ങൾ ഉറപ്പാക്കുന്ന തരത്തിൽ വാർഷിക പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കണം. നമുക്ക് ഇപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരുന്ന അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായതാണ്. എന്നാൽ ഇപ്പോഴും വിവിധ മേഖലകളിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, വീട്ടിൽ വയ്യാഴികയുള്ള ആളുകൾ, പ്രായാധികം മൂലം ക്ലേശം അനുഭവിക്കുന്ന ആളുകൾ മാത്രമുള്ള വീടുകൾ, ഇത്തരം ആളുകൾ നമ്മുടെ പക്കലുണ്ട് എങ്കിൽ എത്രയും വേഗം തന്നെ ഇവരെ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടണം. കാരണം സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി ആനുകൂല്യം അനുസരിച്ച് ഇവർക്ക് മാസം തോറും പെൻഷനും ചികിത്സാ സൗകര്യങ്ങളും, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറിന്റെ സംരക്ഷണം വീട്ടിലെത്തി അത് സൗജന്യമായിട്ട് നിർവഹിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പദ്ധതികൾ മാറിയിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം ആവശ്യമാണ് എങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ സംഘടനകളുടെ ബലത്തോടെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന രീതിയിലേക്ക്, അതോടൊപ്പം തന്നെ ആവശ്യ സർവീസുകൾ അല്ലെങ്കിൽ ആവശ്യ സേവനങ്ങൾ എന്തൊക്കെയാണോ, അത് വസ്ത്രമായിക്കോട്ടെ, അതോടൊപ്പം തന്നെ പാർപ്പിടത്തിന്റെ അറ്റകുറ്റപ്പണികളായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇത്തരം വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇത്തരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഇനി ആരെങ്കിലുമൊക്കെ അർഹതയുണ്ടായിട്ടും ചേരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവരുടെ വിവരങ്ങൾ നമ്മുടെ വാർഡ് പ്രതിനിധിയെ അറിയിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ അറിയിക്കുകയോ വേണം. അവർക്ക് വേണ്ട സഹായങ്ങളും ഈ ഒരു അവസരത്തിൽ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അപ്പോൾ ഇത്തരം പദ്ധതികളെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റ്, അതായത് വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായ ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന തുക അനുസരിച്ച് അവർക്ക് ധനസഹായമാണ് ആവശ്യമെങ്കിൽ ധനസഹായവും, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ഉപകരണമോ അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ മറ്റു സഹായങ്ങളോ ആവശ്യമാണ് എങ്കിൽ അത് അവരുടെ കൈകളിലേക്കും എത്തിക്കുന്ന രീതിയാണ് ഇത്തരം വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റിലൂടെ നടത്തുന്നത്. അതായത് വളർത്തുമൃഗ പരിപാലനത്തിന് ആവശ്യമായിട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ, അതോടൊപ്പം തന്നെ കന്നുകിടാങ്ങൾ, ഇനി എന്തെങ്കിലുമൊക്കെ നെൽകൃഷിക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൃഷിക്ക് അനുയോജ്യമായുള്ള അസംസ്കൃത വസ്തുക്കളാവാം, അതോടൊപ്പം തന്നെ ഉപകരണങ്ങളാവാം, അപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരം സാഹചര്യങ്ങൾ സാധനങ്ങളെല്ലാം നൽകുന്നു. ഇനി ധനസഹായം ആവശ്യമുള്ളവർക്ക് വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് ആവശ്യമായ ധനസഹായത്തിന്റെ വിതരണവും. അപ്പോൾ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ആവശ്യക്കാരന് അത് ലഭ്യമാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ്. വിവിധ പഞ്ചായത്തുകളിൽ വ്യത്യസ്ത സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാമസഭകൾ വിളിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പങ്കെടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങുക. വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.